കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഗണേഷ് കുമാർ 12 മണി വരെ ഈ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷമാകാം ആക്രമണം നടന്നതെന്നാണ് ഗണേഷ് കുമാറും ഒപ്പം തന്നെ പോലീസും കരുതുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല വീടിന് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗണേഷ് കുമാർ എം എൽ എയുടെ പത്തനാപുരം മഞ്ചള്ളൂരിലുള്ള വീടിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. ജനച്ചില്ലുകൾ എറിഞ്ഞ് തകർത്തിട്ടുണ്ട്. രാത്രി 12 മണി വരെ എം എൽ എ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാകാം ജനൽ തകർത്തതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നതും. ഒപ്പം തന്നെ ഗണേഷ് കുമാറും അത്തരത്തിലൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ പാചക തൊഴിലാളി എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടന്ന വിവരം അറിയുന്നത്. ഗണേഷ് കുമാറിൻ്റെ സ്റ്റാഫിലുള്ളവരും രാവിലെ തന്നെ എത്തി. അപ്പോഴാണ് ഇത്തരമൊരു ആക്രമണം വീടിന് നേരെ ഉണ്ടായി എന്നറിയുന്നത്. അപ്പോൾ തന്നെ അവർ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി വിശദമായ പരിശോധന. ഞാനിന്നലെ രാത്രിയോടാണ് കിടന്നത്. ഇന്നത്തെ രാവിലെ ഇവിടെ നിന്ന് കിച്ചണിൽ നിൽക്കുന്ന ചേച്ചി ഗണേഷ് സാറിൻ്റെ ബെഡ്റൂമിൻ്റെ അവിടുത്തെ ജനാല ആ ഒരു കല്ല് വെച്ചെറിഞ്ഞ് പൊട്ടിച്ചേക്കുവാണ്. അപ്പുറത്ത് ദുർസായ സ്ഥലമാണ്. അപ്പം പോലീസിൽ വിളിച്ചവരും അറിയിച്ചിട്ടുണ്ട്. ഗണേഷ് ബഹുമാനപ്പെട്ട ഗണേഷ് സാറിന് ബാക്കിയെല്ലാ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം വ്യക്തതയില്ല. ഗണേഷ് കുമാർ അടക്കമുള്ളവർ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകിയത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തൻ്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത് എന്ന നിലയിലാണ് ഗണേഷ് കുമാറിൻ്റെ അടക്കമുള്ള പ്രചരണം. ഇന്ന് രാഹുൽ ഗാന്ധി പത്തനാപുരത്ത് വന്നിരുന്നു. അതിന് മുന്നോടിയായി വൻതോതിൽ കോൺഗ്രസ് പ്രവർത്തകർ രാത്രിയിൽ പത്തനാപുരത്തേക്ക് വന്നിരുന്നു. അക്കൂട്ടത്തിൽ ആരെങ്കിലും ആവാം ഇത്തരമൊരു ആക്രമണം അഴിച്ചുവിട്ടത് എന്ന നിലയിലാണ് ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം. ആ രീതിയിൽ എന്തെങ്കിലും തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസും പരിശോധിക്കുന്നു. പോലീസിൻ്റെ ശക്തമായ കാവലിലാണ് ഇപ്പോൾ വീടുള്ളത്. ഏതെങ്കിലും തരത്തിലെ സംശയകരമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ ഗണേഷ് കുമാറിന് ഇത്തരത്തിൽ ഭീഷണിയോ മറ്റോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഏതെങ്കിലും ഒരു പ്രകോപനമാകാം ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ ഊഹിക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേരുന്നത്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. എത്രയും വേഗം കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. ഗണേഷ് കുമാറും അത്തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. തൻ്റെ വീടിന് നേരെ ആക്രമണം നടത്തിയവരെ എത്രയും വേഗം കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഗണേഷ് കുമാറിൻ്റെ ആവശ്യം. പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്.